പച്ചമുളകിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ്, തനി നാടൻ വിഭവങ്ങളും ഫ്യൂഷൻ വിഭവങ്ങളും, ജ്യൂസ്, പുഡിങ്, കേക്ക്, എനിക്കൊന്നും ഇനി തൊടാത്ത യാതൊരു മേഖലയില്ല, കോണ്ടിനെന്റിൽ വരെ, വൈറ്റ് സോസിലുള്ള ഫിഷ് വരെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒത്തിരി റെസിപ്പീസ് കണ്ടിരുന്നു, വെജിറ്റേറിയൻ ഐറ്റംസ് അധികം ഒന്നും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഓർത്തപ്പം എൻ്റെ മൈൻഡിലേക്ക് വന്നത് ഒരു ഈവനിങ് ടൈം സ്നാക്ക് ആക്കാൻ പറ്റിയ ഒരു ഫിലിമൊക്കെ കാണുമ്പം ഒരു ബൈറ്റ് സൈസിലുള്ള ചെറിയ സ്നാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇനി അതല്ല കുട്ടികൾക്ക് ടിഫിനിൽ റോളാക്കി വെച്ചു കൊടുക്കാൻ പറ്റുന്ന, മുതിർന്നവർക്ക് തന്നെ ഒരു ടീ ടൈം റോളാക്കാൻ പറ്റുന്ന ഒരു വിഭവം അല്ലെങ്കിൽ ഒരു ഐറ്റം ഇന്ന് കാണിച്ചാലോ എന്നോർത്തു. അങ്ങനെ വന്നപ്പോഴാണ് ഒരു അറബിക് ടച്ചുള്ള ഫലാഫിൽ കാണിച്ചാലോ എന്നോർത്തത്. ഈ ഫലാഫിൽ തന്നെ ഫലാഫിലും ഡിപ്പും സെപ്പറേറ്റാണ് കാണിക്കുന്നത്. സംഭവം സിമ്പിളാണ്, ലെറ്റ്യൂസും ഈ ഡിപ്പും നമ്മളൊരു കുബൂസിൽ തേച്ച് റോൾ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റോളായി. ശരിക്കും ഫലാഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു, ഞാനത്ര ഒത്തൻറ്റിക്കായിട്ട് പറയില്ല, പക്ഷെ ഒരു ലെബനീസ് റെസിപ്പിയാണ് സംഭവം. ലെബനോൺ ഇൻഫ്ലുവൻസിലാണ് അത് അറബിക് ക്യുസീനിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പം അറബ്സിൻ്റെ ഇടയിൽ ഏറ്റവും ഫേവറേറ്റ് ഒന്നെന്ന് പറയുന്നത് ഫലാഫിൽ സാൻഡ്വിച്ചസ് റോൾസ് ഒക്കെ ആണ്. ഷവർമ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമ്മൾ എവിടെ പോയാലും സ്ട്രീറ്റ് ഫുഡായിട്ട് കിട്ടുന്നത് ഫലാഫിലാണ്. അപ്പം നമുക്ക് മലയാളികൾക്ക് ഇത് കഴിക്കുമ്പം വേറൊരു നൊസ്റ്റാൾജിയാണ്, ഒരു കട്ടൻ ചായ കൂടി കിട്ടിയ പരിപ്പുവട കിട്ടിയ ഒരു ഫീലാണ്. പക്ഷെ രണ്ടിൻ്റെ ഒരു വ്യത്യാസം, നമ്മൾ പരിപ്പുവടക്ക് ഉപയോഗിക്കുന്നത് പരിപ്പാണ്, ദാലാണ്, പക്ഷെ ഫലാഫലിന് വെള്ളക്കടലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ പരിപ്പുവട വീട്ടിലുണ്ടാക്കുന്നത്, അപ്പോൾ അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. പിന്നെ ഈ വെള്ളക്കടലേൻ്റെ ഒരു പ്രത്യേകത എല്ലാ പയറുവർഗ്ഗങ്ങൾക്കുണ്ടെങ്കിലും ഇത് വെള്ളക്കടല കുതിർത്തുണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ഹൈലി പ്രോട്ടീനീഷ്യസ് ആണ്. അതിപ്പം തലേന്ന് കുതിർത്ത് ആ കുതിർത്തതെടുത്ത് അരച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഫലാഫിൽ ചെയ്യുന്നത്. അപ്പം ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് എനർജി ഒരുപാട് ഓടിച്ചാടി കളിച്ച് ലിബറേറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ ഹൈ പ്രോട്ടീൻ റിച്ച് ഫുഡാണ്, അവരുടെ എനർജി കുറച്ചും കൂടി ലോങ്ങർ ടൈം നിൽക്കും. അപ്പം ഇത്ര വലിയ കഥയൊക്കെ ഫലാഫലിനെ പറ്റി ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഞാൻ നിർത്തുകയാണ്, ആരും പേടിച്ചെണീറ്റ് ഓടണ്ട, നമുക്ക് നേരെ ഫലാഫൽ എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് നോക്കാം. അപ്പം നമുക്ക് ഈ ഫലാഫൽ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. വെള്ളക്കടല നന്നായിട്ട് കുതിർത്ത് വെച്ചത് വെള്ളത്തിലിട്ട് തലേന്ന് രാത്രി ഒരു 8 മണിക്കൂർ മിനിമം കുതിർക്കണം, അല്ലെങ്കിൽ അരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം 1 കപ്പാണെങ്കിൽ 3 അല്ലി, 1/2 കപ്പാണെങ്കിൽ 1 അല്ലി, ആ ഒരു പാകത്തിന് മതി. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതിൻ്റെ ഒരു പാകത്തിനനുസരിച്ചിട്ട്. എനിക്കൊന്നും 1/2 കപ്പാണെങ്കിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ഏകദേശം ഒരു കണക്കായിട്ട് വരും. പാർസ്ലി, പാർസ്ലി ഫ്രഷ് പാർസ്ലിയാണ് ശരിക്കും അതിൻ്റെ ഒരു ഫ്ലേവർ തരുന്നത്. ശരിക്കും ഈ ഫലാഫിൽ തന്നെ പല ഫ്ലേവേഴ്സിൽ ചെയ്യാറുണ്ട്, ഇപ്പോഴാണെങ്കിൽ പല കളറിലും വരാറുണ്ട്. ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് റെഡ് കളർ വരാറുണ്ട്, പിന്നെ ജലാപ്പിനോ പെപ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഫ്ലേവറിൽ വരാറുണ്ട്. പാർസ്ലി ഒരുപാട് കൂടുതൽ ഇട്ടിട്ടുള്ള ഒരു ടൈപ്പാണ് ലെബനീസ് ടൈപ്പ്. പിന്നെ പ്യുവർ ഫലാഫിലാണെങ്കിൽ പാർസ്ലി കുറച്ച് കുറവും വെളുത്തുള്ളി കുറച്ച് മുന്നിട്ട് നിൽക്കുന്നു. അങ്ങനെ നമുക്കും വേണമെങ്കിൽ നമ്മുടെ ഒരു പച്ചമുളക് ഒക്കെ ഇട്ട് ചെറിയൊരു ഫ്ലേവർ ചേഞ്ചിൽ ട്രൈ ചെയ്ത് നോക്കാം പറ്റും. ഞാനിപ്പം ഡ്രൈ പാർസ്ലിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, കാരണം ഫ്രഷ് എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ജീരകം പൊടിച്ചത്, കുറച്ച് സവോള, കുറച്ച് മൈദ, ആ ഒരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് ഫുൾ ജീരകം, മുഴുവൻ ജീരകം തന്നെ. പിന്നെ വേണ്ടത് മല്ലിയാണ്. മല്ലി വെച്ചാൽ നമ്മളിപ്പം 2-3 ടൈപ്പ്, ഞാനീ പറഞ്ഞ പോലെ ഫ്ലേവറിങ് അനുസരിച്ചിട്ട് ഓരോ ടൈപ്പ് ഫലാഫിലും മാറും. പക്ഷെ ചില ഫലാഫിൽസ് ചെയ്യുന്ന സമയത്ത് മല്ലി അരക്കൂല, മല്ലി അങ്ങനെ തന്നെ കടിക്കാൻ വേണ്ടി ഇടും. പക്ഷേ പൊതുവെ അത്ര മല്ലി കടിക്കുന്ന ഇഷ്ടമല്ലെങ്കിൽ മല്ലി കുറച്ച് ഫ്രഷ് മല്ലിയും കൂടി അരക്കുക, അപ്പോൾ ആ മല്ലിയുടെ ഫ്ലേവർ വരും, നമുക്ക് കടിക്കുമ്പോഴുള്ള ആ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, ആ ഉപ്പ് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് ഫസ്റ്റ് ചെയ്യേണ്ടത്, ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മുടെ സോസിന് വേണ്ടിയിട്ട്, ഡിപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു മിക്സി ജാറിലേക്ക്, നമുക്കിപ്പോൾ ഫുഡ് പ്രോസസർ ഉണ്ടെങ്കിൽ നേരെ ഫുഡ് പ്രോസസറിൻ്റെ ഫൈൻ ഷോപ്പിംഗ് ആ നൈഫിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. മിക്സിയിലാണെങ്കിൽ നമ്മൾ മിക്സിയിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടല, ഒരു 2 സ്പൂണ് സവോള അരിഞ്ഞത്, ഒരു 1 ടീസ്പൂൺ നല്ല ഹീപ്പായിട്ട് മൈദ,
ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഒരു കാൽ ടീസ്പൂണിന് കുറച്ച് കുറവ് ജീരകം, കാരണം ജീരകപ്പൊടി നമ്മൾ വേറെ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലി, ഹോൾ മല്ലി, ഒരു ഹാഫ് ടീസ്പൂൺ പാർസ്ലി, ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ്. നമുക്കിപ്പോൾ കളർ ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശരിക്കും ട്രഡീഷണൽ റെസിപ്പിയിൽ, ഒത്തൻറ്റിക് റെസിപ്പിയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല. ഇപ്പോൾ ചെറിയൊരു ബ്രൈറ്റ്, ചെറിയൊരു പൊരിയുമ്പോൾ ആ ഒരു ഗോൾഡൻ കളർ കിട്ടാൻ ഒരു നുള്ള് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ മാറാൻ പാടില്ല കേട്ടോ, ഫ്ലേവർ മാറിക്കഴിഞ്ഞാൽ അതൊരു ഇന്ത്യൻ ഫ്ലേവർ ആയിപ്പോവും. പിന്നെ കുറച്ച് ജീരകപ്പൊടി, ഒരൽപ്പം കുരുമുളക് പൊടിച്ചത്, പിന്നെ ഒരല്ലി വെളുത്തുള്ളി ഞാൻ ഇപ്പം അരിഞ്ഞു വെച്ചിരിക്കുക പെട്ടെന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത്രയുമായിട്ട് നമ്മൾ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഫൈൻ പേസ്റ്റ് അല്ല, നമ്മൾ ശരിക്കും പരിപ്പ് കടക്കൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് കടിക്കുന്ന ആ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ഈ ഒരു പരുവത്തിൽ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ശരിക്കും ഫലാഫലിനൊരു ഫലാഫൽ കട്ടർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, ഇപ്പോൾ എല്ലാവരും അറിയാതെ അതെടുത്ത് ഇങ്ങനെ നമ്മൾ അതിനകത്തേക്ക് സ്കൂപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് പൊരിച്ചെടുത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം. അതിന് പാകത്തിനുള്ള ഓയിൽ, ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ മതി. പാന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച്, ഓയിൽ കുറച്ച് ഓവർ ബേൺഡ് ആവരുത്, പക്ഷെ എന്നാലും നന്നായിട്ട് ചൂടായിട്ട് തിളപൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഫലാഫൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനോട് നിങ്ങൾക്ക് പല പരീക്ഷണങ്ങളും നടത്താം. ക്യാരറ്റ് ഇട്ടിട്ട് ആ ഒരു കളറിൽ ചെയ്ത് നോക്കാം, ബീട്രൂട്ട് വെച്ചിട്ടുള്ള കളറിൽ ചെയ്യാം, ഇനി മല്ലിയില ഇട്ടിട്ട് പാർസലി ഒഴിവാക്കിയിട്ട് ചെയ്യാം. നമ്മുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് മാറ്റാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പിന്നെ വേറൊരു ഗുണം, നമുക്ക് അരച്ചിട്ട് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യാനുസരണം എടുത്തിട്ട് ഉപയോഗിക്കാം, പക്ഷെ അധിക ദിവസം നിൽക്കില്ല കേട്ടോ, 2-3 ദിവസം മാക്സിമം. പിന്നെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഫ്രിഡ്ജിലെ തണുപ്പിൽ ഫ്രൈ ചെയ്താൽ ഭയങ്കരമായിട്ട് ഓയിൽ കുടിക്കും. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരുപാട് സമയം പുറത്ത് വെച്ചാലും ഓയിൽ കുടിക്കും. അപ്പം ഈ രണ്ട് ടെക്സ്ചർ അല്ലാതെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ആവശ്യാനുസരണം എടുത്ത് കുറച്ച് ചൂട്, ഐ മീൻ തണുപ്പ് മാറി റൂം ടെമ്പറേച്ചറിലായി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുന്നുണ്ട്, ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിക്കും. ഓയിലൊന്ന് ചൂടാവുന്നവരെ കാത്തുകാത്തിരിക്കാം. നമ്മുടെ ഓയിൽ ഏകദേശം ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പം ചെറിയ ചെറിയ ടൈനി മിനി ഫലാഫിൽസാണ് ചെയ്യുന്നത്, നമുക്ക് റോൾസിലൊക്കെ അകത്ത് വെക്കാൻ പറ്റിയ ഒരു ടൈപ്പ്. നമ്മളൊന്ന് തിരിച്ചിട്ട് അപ്പുറപ്പുറക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം അതിൻ്റെ അകം വേവും വേണം, സൈഡ് കരിയാനും പാടില്ല. കുറച്ച്
പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ വെള്ളക്കടലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചില സമയം വയറിനൊരു അസ്വസ്ഥത തോന്നും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാസ്ട്രിക് ഫീലിംഗ് ഒക്കെ മാറിക്കിട്ടാനാണ് വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നത്. വെളുത്തുള്ളി കൂടുതൽ ചേർത്താൽ കുറച്ചും കൂടി നമുക്ക് കഴിക്കുമ്പോൾ ഒരു ആ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവില്ല, നമുക്ക് ആ ഒരു പ്രോട്ടീൻ റിച്ച്നെസ് കിട്ടും ചെയ്യും. ഏകദേശം ഇതായിട്ടുണ്ട്, ഈ സൈഡിലേക്ക് ആദ്യം ഇട്ടതായിട്ടുണ്ട്. നമുക്കത് കോരി പതുക്കെ ഇപ്പുറത്തൊക്കെ വേവാൻ വെയിറ്റ് ചെയ്യാം. എണ്ണ ഒന്ന് വാർന്നു പോകാൻ ചൂടാക്കിയിട്ട് എടുക്കാം. അതേപോലെ നമുക്ക് ഫലാഫലിന് കുറച്ചുകൂടി ഒരു ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ മേലെ കുറച്ച് വെളുത്തള്ളിട്ട് കൊടുത്താൽ മതി. വെളുത്തള്ളിട്ടാൽ ആ ഒരു എള്ളിൻ്റെ ഭംഗിയും കൂടെ ഫലാഫലിന് വരും. പിന്നെ പ്രഗ്നൻറ്റ് ലേഡീസിനൊക്കെ വളരെ നല്ലതാണ്, കാരണം നമ്മൾ സാധാരണ കടല നമ്മൾ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ കുതിർക്കും. പിന്നെ ഇത് നമ്മൾ കുറച്ചൊന്ന് മുള പൊട്ടുമ്പോൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ പയറുവർഗ്ഗങ്ങളും നമ്മുടെ ബോഡിക്ക് ഈസിലി ഡൈജസ്റ്റബിൾ പ്രോട്ടീൻ ആകുന്നത് അതിന് മുള പൊട്ടുന്ന സമയത്താണ്. അപ്പോൾ ആ മുള പൊട്ടി അതിനാണ് നമ്മൾ മുളച്ച പയറൊക്കെ കഴിക്കാൻ പറയുന്നത്. അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ എടുത്ത് തയ്യാറാക്കുകയാണെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡും ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചു കൊടുക്കാം. ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. കുറച്ച് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച് ഈ ഒരു കളറാവണം, ഡാർക്ക് റെഡ് കളറാവണം. ഇതിൻ്റെ ഡിപ്പും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാണ്. കുറച്ച് ചൂടുവെള്ളവും തൈരും വെളുത്തുള്ളിയും തഹീനിയും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിപ്പ് റെഡിയായി. ഹോട്ട് ഹോട്ടായിട്ട് പൊരിഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കട്ടൻ ചായ മതി നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നാച്ചുറലി ഇതിൻ്റെ കൂടെ ഒരു ഡിപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പം ആ ഡിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ഫലാഫൽസ് അവിടെ നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് റെഡി ആയി നിൽപ്പുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത് നമ്മുടെ ഡിപ്പാണ്. ഡിപ്പിന് വേണ്ട ചേരുവകൾ തഹീനി പേസ്റ്റ്. തഹീനി പേസ്റ്റ് എന്ന് പറഞ്ഞാൽ എള്ള്, വെളുത്ത എള്ള് വെജിറ്റബിൾ ഓയിലിൽ വെച്ച് അരച്ച് വരുന്ന പേസ്റ്റ്. നമുക്ക് ടിന്നിലായിട്ട് തന്നെ കിട്ടും. അതുപോലെ കിട്ടിയാലും വെളുത്ത എള്ള് വാങ്ങി ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്താൽ റെഡിയാക്കാൻ പറ്റും. തഹീനി പേസ്റ്റ് വേണം, നല്ല കട്ട തൈര് വേണം, കുറച്ച് പാകത്തിനുള്ള ഉപ്പ്, വെളുത്തുള്ളി നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്തത് ഒരല്ലി. ഇത്രയായി നമ്മുടെ ഡിപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയി. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ഡിപ്പ് ഫ്ലോ ആക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുവെള്ളം വേണം. കാരണം തഹീനിയുടെ ഒരു പ്രശ്നം, പച്ചവെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അത് തിക്കും ചെയ്ത് വരും വെള്ളമായതുകൊണ്ട്. കുറച്ച് ചൂടുവെള്ളത്തിൽ ഇളക്കി ഇളക്കി ആ ഒരു കൺസിസ്റ്റൻസി റെഡിയാക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഒരല്ലി വെളുത്തുള്ളി നല്ല നന്നായിട്ട് ഫൈൻ ചോപ്പ് ചെയ്തിരിക്കുന്നതാണ്. ഒരു രണ്ട് സ്പൂണ് തഹീനി. നമുക്ക് ഞാനിപ്പോൾ ചെറിയൊരു പാത്രത്തിൽ സെർവ് ചെയ്യാനുള്ള തഹീനി പേസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു രണ്ട് സ്പൂണ് തൈര്. പാകത്തിനുള്ള ഉപ്പ്, അപ്പൊ നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല ചൂടുള്ള വെള്ളം. നമ്മളിപ്പോൾ ഇത് റോള് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പേസ്റ്റ് നമ്മൾ ആദ്യം കുബൂസിൽ തേക്കുക, കുറച്ച് ലെറ്റ്യൂസ് ഇടുക, അതിൻ്റെ മേലായിട്ട് നമ്മൾ ഫലാഫിൽ വെച്ച് ഫലാഫിൽ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, അതിങ്ങനെ ഒന്ന് ചതച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ഒരു ഫലാഫിൽ റോളും തയ്യാറാക്കാം.
കട്ട തൈരാണെങ്കിൽ ശരിക്കും ഇത് ഈ ഒരു പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫൈൻ ഡിപ്പായിട്ട് കിട്ടും. നമുക്കിതൊരു ചെറിയ ഡിപ്പിന്റെ സോസിലേക്ക് വയ്ക്കാം. പാർസ്ലി കുറച്ച് ഭംഗിക്കാൻ മേലെന്ന് വിതറി കൊടുക്കാം. ഒരു പ്ലേറ്റിന്റെ സെന്ററിൽ നമുക്ക് ഡിപ്പ് വെച്ച് കൊടുത്ത് അതിന്റെ സൈഡിലായിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന ഫലാഫൽസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു അടിപൊളി ടീ ടൈം സ്നാക്കായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെടുത്ത് ചതച്ച് ഒരു ഗുബൂസിൽ റോൾ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ഫലാഫിൽ റോളായി. കുട്ടികൾക്ക് ടിഫിനിൽ വെച്ച് കൊടുക്കാനൊരു സാധനമായി ടീ ടൈം. എന്താണ് നമുക്ക് തന്നെ ഇപ്പം മൂവിയൊക്കെ കാണാൻ ഇങ്ങനെ ഒരു പ്ലേറ്റിലെടുത്താൽ നല്ല ഡിപ്പ് ചെയ്ത് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. ഞാൻ എൻ്റെ ടേസ്റ്റിംഗ് ടേബിളിലേക്ക് പോവുകയാണ്. ഇതുപോലെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വീണ്ടും ഈസ്റ്റേൺ പച്ചമുളകിലൂടെ കാണാം. ഇറ്റ്സ് ബൈ ഫ്രം യുവർ ഓൺ ജുമാന.